ഏലിയൻസ് 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 വേറൊന്നും നിങ്ങൾക്ക് പറയാനില്ലേ? പറയാനും കേൾക്കാനും ഇഷ്ടമുള്ള വിഷയങ്ങളിൽ ചിലതാണ് അന്യഗ്രഹങ്ങളെക്കുറിച്ചും അന്യഗ്രഹ ജീവികളെക്കുറിച്ചും. അത് ഞാൻ പറയാതിരുന്നാലും നിങ്ങൾക്കത് കേൾക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം സത്യം എന്നെങ്കിലും പുറത്തു വന്നേ മതിയാകും, സത്യം എന്നെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞേ മതിയാകും. പറഞ്ഞു വരുന്നത് മണിക്കൂറുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങായ ഒരു ഹാഷ്ടാഗിനെ കുറിച്ചാണ്. ഹാഷ്ടാഗ് ഏലിയൻ കോപ്സ്. മൃതദേഹങ്ങൾ, അന്യഗ്രഹ ജീവികളുടെ മൃതദേഹങ്ങൾ. ദിവസങ്ങൾക്ക് മുമ്പ് മെക്സിക്കൻ കോൺഗ്രസിൽ അങ്ങനൊന്ന് സംഭവിച്ചിരുന്നു. ആ സംഭവം ലോകമൊട്ടാകെ ഓൺലൈനായി ലൈവും പോയിരുന്നു. നീണ്ടുകിടന്ന ആ ലൈവ് നിങ്ങളിൽ പലരും കണ്ടു കാണണം. എന്നാൽ ബഹുഭൂരിപക്ഷം പേരും അതിൻ്റെ പൊട്ടും പൊടിയും മാത്രമേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. അതെന്താണ് എന്നോ ആ വിഷയം ഏതാണ് എന്നോ അറിയാൻ ആഗ്രഹമുള്ളവർക്കും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയാൻ താല്പര്യമുള്ളവർക്കും സ്വാഗതം. കയറിപ്പോരും ചങ്ങായി ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. പെറുവിൽ നിന്നും കണ്ടെത്തിയ ഏലിയൻ മമ്മികൾ. വാർത്തകൾ ശ്രദ്ധിക്കുന്നവർക്ക് ഒരുപക്ഷെ തോന്നിക്കാണും ഇതൊരു പുതിയ വാർത്തയല്ലോ എന്ന്. ശരിയാണ്, ഇതൊരു പഴയ വാർത്തയാണ്. ഏതാണ്ട് 6 വർഷം പഴക്കമുള്ള ഒരു വാർത്ത. പെറുവിലെ നാസ്കാലൻസിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പെറുവിൽ നിന്നും കണ്ടെത്തിയ 5 മമ്മികളെക്കുറിച്ചും അതിൽ വ്യത്യസ്തമായ 2 മമ്മികളെക്കുറിച്ചും നമ്മൾ വീഡിയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. 2017 പെറുവിൽ നിന്നും കണ്ടെത്തിയ 5 2 തീരെ ചെറിയ മമ്മികളായിരുന്നു. അത് കുഞ്ഞുങ്ങളുടേതാകാം എന്നൊരു വാദം അന്നുണ്ടായിരുന്നു. എന്നാൽ അതിന് മനുഷ്യ കുഞ്ഞുങ്ങളുടെ രൂപത്തോട് സാമ്യമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അവയുടെ കഴുത്തും തലയ്ക്ക് പുറകിലേക്കുള്ള ഭാഗവും നീണ്ടതായിരുന്നു. അവയ്ക്ക് കുറുകിയ കാലുകളും 3 വിരലുകളും ഉണ്ടായിരുന്നു. രൂപവ്യത്യാസം കൊണ്ടുതന്നെ അന്ന് കണ്ടെത്തിയ മമ്മികൾ മനുഷ്യ കുഞ്ഞുങ്ങളുടേതല്ല എന്ന് പൂർണ്ണമായും വിശ്വസിച്ച ഒരാളുണ്ടായിരുന്നു, ജേമി മോസൺ. അദ്ദേഹം പറയുന്നു അത് മനുഷ്യ കുഞ്ഞുങ്ങളുടെ മമ്മിയല്ല, അത് അന്യഗ്രഹ ജീവികളുടെ മമ്മിയാണ് എന്ന്. എന്നാൽ വേൾഡ് കോൺഗ്രസ് ഓഫ് മമ്മി സ്റ്റഡീസ് അന്ന് തന്നെ ആ വാദത്തെ തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ ഇന്ന് 2023 ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അന്ന് കണ്ടെത്തിയ ആ മമ്മികൾ മനുഷ്യ കുഞ്ഞുങ്ങളുടേതല്ല എന്നും അത് ശാസ്ത്രത്തിന് ഇന്ന് വരെ വിശദീകരിക്കാൻ സാധിക്കാത്ത മറ്റെന്തിൻ്റെയോ ആണ് എന്നും കൃത്യമായ തെളിവുകളോടുകൂടി അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. അമേരിക്കയ്ക്ക് അന്യഗ്രഹ ജീവികളുമായി ബന്ധമുണ്ട് എന്ന മുൻ നേവി ഉദ്യോഗസ്ഥനായ ഡേവിഡ് ക്രൂഷിന്റെ വെളിപ്പെടുത്തലിന് ശേഷം ലോകത്തെ ഞെട്ടിക്കാൻ മറ്റൊരു വാർത്ത തൻ്റെ കയ്യിലുണ്ട് എന്നായിരുന്നു ജേമി മെക്സിക്കൻ കോൺഗ്രസിനെ അറിയിച്ചത്. താൻ കണ്ടെത്തിയ തെളിവുകളും തൻ്റെ കയ്യിലുള്ള ബയോളജിക്കൽ റിമൈനിങ്സും ലോകത്തെ അറിയിക്കുന്നതിൽ നിന്നും പെന്റഗൺ തന്നെ വിലക്കിയിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. പെറുവിലെ ഡയാറ്റം ഖനിയിൽ നിന്നും കണ്ടെത്തിയ വ്യത്യസ്തമായ 2 മമ്മികൾ അദ്ദേഹം ആ കോൺഗ്രസിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു. ആ ക്യാമറ നേരെ തിരിഞ്ഞത് 2 പെട്ടികളിലേക്കായിരുന്നു. ആ പെട്ടിയുടെ മൂടി മാറിയതോടെ ലോകത്തിന് മുന്നിൽ തെളിഞ്ഞത് വെളുത്ത തുണിയിൽ കിടക്കുന്ന ജീർണിച്ച 2 മൃതദേഹങ്ങളായിരുന്നു. ഒറ്റ നോട്ടത്തിൽ സിനിമകളിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള അന്യഗ്രഹ ജീവികളെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു ആ 2 മൃതദേഹങ്ങളും. മമ്മിഫൈ ചെയ്ത മൃതദേഹങ്ങൾക്ക് എപ്രകാരം കോട്ടങ്ങൾ സംഭവിക്കുമോ അപ്രകാരം തന്നെ ഇവയും വികൃതമായിരുന്നു. ആ മൃതദേഹങ്ങൾക്ക് 700 മുതൽ 1800 വർഷങ്ങൾ വരെ പഴക്കം കണ്ടെത്തിയതായി ജെയ്മി വിശദീകരിച്ചു. കോർപ്പോസ് നോ ഹ്യൂമാനോസ് എന്ന തലക്കെട്ടോടെ പ്രദർശിപ്പിച്ച ഒരു സ്ലൈഡിലൂടെ ജോയ്സ് മാൻഡില എന്ന ജേർണലിസ്റ്റാണ് കൂടുതൽ വിവരങ്ങൾ വിശദീകരിച്ചത്. കണ്ടെത്തിയ മമ്മികൾ എക്സ്റേ, ജനറ്റിക് അനാലിസിസ്, ഡിജിറ്റൽ ടോമോഗ്രഫി, കാർബൺ ഡേറ്റിംഗ് എന്നിവ നടത്തിയിരുന്നു. DNA പരിശോധനയ്ക്ക് വേണ്ടി മാത്രം ഏതാണ്ട് $50,000 കൂടുതൽ ചിലവാക്കിയതായും അതിൻ്റെ തെളിവുകളും മാൻഡില പ്രദർശിപ്പിച്ചു. അതിലൂടെ കണ്ടെത്തിയ പരിശോധനാ ഫലങ്ങളിലൂടെ അവർ പറയുന്നു അത് മനുഷ്യരല്ല, മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായ മറ്റെന്തോ ആണ്. അതെന്താണ് എന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെ അന്യഗ്രഹ ജീവികളെന്ന് വിളിക്കാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യം,
അത് നമ്മുടെ പൂർവികരോടൊപ്പം ജീവിച്ചിരുന്നു എന്നതാണ്. അടുത്തതായി മുന്നോട്ടേക്ക് വന്നത് മെക്സിക്കൻ നേവിയിലെ മുൻ ഫോറൻസിക് മെഡിക്കൽ സർവീസ് ഡയറക്ടറായിരുന്ന ജോസ് സാഞ്ചസ് ആയിരുന്നു. അദ്ദേഹം പറയുന്നു, ഈ മമ്മിക്ക് മനുഷ്യനുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് പരിശോധനാ ഫലങ്ങൾ പറയുന്നത്. അതിൻ്റെ എല്ലുകളും പേശികളും ലിഗ്മെൻറ്റുകളും എല്ലാം പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു എന്ന്, അതിൻ്റെ മൂന്ന് വിരലുകളും അതിന് പൂർണ്ണമായും അനായാസം മടക്കാനും സാധിക്കും എന്ന്. രജിസ്റ്റർ ചെയ്യപ്പെട്ട 1,000,000+ ജീവജാലങ്ങളുടെ ഡി എൻ എയുമായി ഇതിൻ്റെ ഡി എൻ എ താരതമ്യം ചെയ്തിരുന്നു. അതിൽ 30% അൺനോൺ എന്നാണ് രേഖപ്പെടുത്തിയത്. 2017 കണ്ടെത്തിയ ഈ മമ്മികൾ കൂടുതൽ പരിശോധനകൾക്കായി നൽകാൻ തയ്യാറായപ്പോൾ ചില പുരാവസ്തു ഗവേഷകരും ചില പ്രമുഖ സയൻറ്റിസ്റ്റുകളും ഇതെല്ലാം വെറും തട്ടിപ്പാണ് എന്നും വെറും മണ്ടത്തരമാണ് എന്നും പറഞ്ഞ് തള്ളിക്കളയുകയായിരുന്നു എന്ന് ജേമി മോസൺ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 4 പെറുവിലെ ഐക്ക യൂണിവേഴ്സിറ്റിയിൽ സൂക്ഷിക്കപ്പെട്ടിരുന്ന ഈ മമ്മികളെ ഒന്ന് പരിശോധിക്കാൻ പോലും വരാതിരുന്നവരാണ് ഇതെല്ലാം വെറും മണ്ടത്തരമാണ് എന്ന് വാദിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവരുടെ വീടുകളിലും ഓഫീസുകളിലും സമാധാനപരമായി ഇരുന്നുകൊണ്ട് അവരുടെ സെൽഫോണിലോ കമ്പ്യൂട്ടറിലോ കാണുന്ന കാര്യങ്ങൾ നോക്കിയാണ് അവർ പഠനങ്ങൾ നടത്തുന്നത്. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ ലോകത്തെ അറിയിക്കാനാണ് ഒരുമിച്ചുകൂടി ഞങ്ങൾ സ്വന്തം കയ്യിൽ നിന്നെടുത്ത കാശുകൊണ്ട് ഇതിൽ പരീക്ഷണങ്ങളും പരിശോധനകളും നടത്തി ഇന്നിവിടെ പ്രദർശിപ്പിക്കുന്നത് എന്ന് ജോയ്സ് മാൻഡലയും അഭിപ്രായപ്പെട്ടു. കാലങ്ങൾക്ക് മുന്നേ മെക്സിക്കോയിലെ ഒരു ഡയാറ്റമൈനിലേക്ക് തകർന്നു വീണ പേടകത്തിലുണ്ടായിരുന്നവരായിരിക്കാം ഇവർ. ഇതിലൂടെ ആരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനോ തട്ടിപ്പ് നടത്താനോ തങ്ങൾക്ക് ഉദ്ദേശമില്ലായ കണ്ടെത്തിയ സത്യങ്ങൾ ലോകത്തോട് വെളിപ്പെടുത്തുക എന്നത് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഒരു ഓത്തിലൂടെ ജേമി മോസനും സംഘവും വിശദീകരിച്ചു. വെറുമൊരു യു എഫ് ഒ ക്രാഷിൽ മരണപ്പെട്ടവരാണ് ഇവർ എന്നെങ്ങനെയാണ് പറയാൻ സാധിക്കുക? അങ്ങനെയെങ്കിൽ ഇവരുടെ മൃതദേഹങ്ങൾ എങ്ങനെയാണ് മമ്മിഫൈ ചെയ്യപ്പെട്ടത്? രണ്ട് രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഒന്ന്, അന്നുണ്ടായിരുന്നവരുടെ ഒരു രീതിയായിരിക്കാം അത്. മരണപ്പെട്ട എല്ലാ മൃതദേഹങ്ങളും മമ്മിഫൈ ചെയ്തായിരിക്കാം സംസ്കരിക്കപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കാം അന്നുണ്ടായിരുന്ന 3 മൃതദേഹങ്ങളോടൊപ്പം ഇവയും മമ്മിഫൈ ചെയ്ത് സംസ്കരിക്കപ്പെട്ടത്. അതല്ല എങ്കിൽ അന്നുണ്ടായിരുന്നവരോടൊപ്പം കാലങ്ങളായി ജീവിച്ചിരുന്നവരായിരിക്കാം ഇവരും. മമ്മിഫൈ ചെയ്യപ്പെട്ട മൃതദേഹങ്ങൾ എക്സ്റേ പരിശോധന നടത്തിയതിലൂടെ കണ്ടെത്താൻ സാധിച്ചത് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളായിരുന്നു. അതിൽ ഒന്നിൻ്റെ ഉദരഭാഗത്ത് മുട്ടകൾ പോലെ ചിലത് കാണാൻ സാധിച്ചു. അതിലൂടെ മനസ്സിലായത് അത് മനുഷ്യരെ പോലെ പ്രസവിച്ച് പാലൂട്ടുന്ന ഒരു ജീവിയല്ല എന്നും പക്ഷികളെയും ഉരഗങ്ങളെയും പോലെ മുട്ടയിടുന്ന ഒരു ജീവിയാകാം എന്നുമായിരുന്നു. പെറുവിൽ നിന്നും കണ്ടെത്തിയ ആ മൃതദേഹങ്ങൾ മമ്മിഫൈ ചെയ്ത മനുഷ്യക്കുട്ടികളല്ല എന്ന് തെളിയിക്കാവുന്ന ഏറ്റവും വലിയ തെളിവുകളാണ് ഇതിലൂടെ വിശദീകരിക്കപ്പെടുന്നത്. അവർ മനുഷ്യരായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് അവരുടെ ഉദരത്തിൽ മുട്ടകൾ കണ്ടെത്തുക? 5 ജീവിച്ചിരുന്നു എന്ന് കണ്ടെത്തപ്പെട്ട ആ ജീവികൾ മനുഷ്യനെ പോലെ 2 നടക്കുന്ന ആ ജീവികൾ മനുഷ്യരല്ല എങ്കിൽ പിന്നെ എന്തായിരിക്കും? മറ്റൊന്നുകൂടി പരിശോധനയിലൂടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ആ ജീവികളുടെ ശരീരത്തിൽ ചില പ്രത്യേക ലോഹങ്ങൾ ഇംപ്ലാന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഭൂമിയുടെ ക്രസ്റ്റിൽ ദുർലഭം എന്ന് കാണാൻ സാധിക്കുന്ന കാഡ്മിയം ഓസ്മിയം പോലുള്ള ലോഹങ്ങൾ ആ ശരീരത്തിൽ ഇംപ്ലാന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1,000,000+ മുമ്പ് ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ജീവികളിൽ എങ്ങനെയാണ് അത്തരത്തിലുള്ള ലോഹങ്ങൾ ഇംപ്ലാന്റ് ചെയ്യപ്പെട്ടത്? ഓസ്മിയവും കാഡ്മിയവും 1800s കണ്ടെത്തപ്പെടുന്നത്. അതായത് കഷ്ടിച്ച് ഒരു 250 മുമ്പ്. അങ്ങനെയെങ്കിൽ അത്തരം ലോഹങ്ങൾ എങ്ങനെയായിരിക്കും 1,000 പഴക്കമുള്ള ഈ മമ്മികളിൽ ഇംപ്ലാന്റ് ചെയ്യപ്പെട്ടത്? പെറുവിൽ നിന്നും കണ്ടെത്തിയ മമ്മികൾ അന്യഗ്രഹജീവികളുടേതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ അവർക്കും സാധ്യമല്ല. പക്ഷെ പറയുന്ന ഒന്ന്, നമുക്ക് കണ്ട് ശീലമില്ലാത്ത ചില ജീവികളായിരിക്കാം അത് എന്നാണ്. അതായത് നമ്മുടെ പൂർവികരോടൊപ്പം കാലങ്ങൾക്ക് മുമ്പ് നമുക്ക് കണ്ട് ശീലമില്ലാത്ത ചില ജീവികൾ കൂടെ ജീവിച്ചിരുന്നു എന്ന്, ചരിത്രത്തിൽ യാതൊരുവിധ തെളിവുകളും അവശേഷിപ്പിക്കാത്ത ആ ജീവികൾ എന്തായിരിക്കും എന്നത് ഉത്തരമില്ലാത്ത ഒരു ചോദ്യം തന്നെയാണ്. ഇതിനു പിന്നിലെ യാഥാർത്ഥ്യം വിശദീകരിക്കുക ഒരല്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. എന്നാൽ ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു സംഭവം ഞാൻ പറയാം. ഏതാണ്ട് 20 മുമ്പ് ചിലിയിലെ അറ്റക്കാമ എന്ന മരുഭൂമിയിൽ നിന്നും 6 മാത്രം വലുപ്പമുള്ള ഒരു അസ്ഥികൂടം കണ്ടെത്തിയിരുന്നു. മനുഷ്യനോട് സാമ്യമുള്ള ഒരു അസ്ഥികൂടം. അത് അന്യഗ്രഹ ജീവികളുടേതാകാം എന്ന് ഒരു വാദവും അന്നുണ്ടായിരുന്നു. നീളമുള്ള കോണാകൃതിയിലുള്ള തലയോട്ട്, ചെരിഞ്ഞ ഐ സോക്കറ്റുകൾ, സാധാരണ വാരിയല്ലുകളേക്കാൾ എണ്ണത്തിൽ കുറവ്, അതായത് 12 പകരം 10. ഇതോടെ ഇതേക്കുറിച്ചുള്ള നിഗൂഢത വർദ്ധിക്കുകയായിരുന്നു. ആറ്റ എന്ന പേരിൽ ആ അന്യഗ്രഹ ജീവിയുടെ അസ്ഥികൂടം പ്രശസ്തമായി. സിറിയസ് എന്ന പ്രശസ്തമായ ഡോക്യുമെൻ്ററിയിലടക്കം അത് പ്രദർശിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് ആറ്റയെക്കുറിച്ചുള്ള കഥകളും ഊഹാബോഹങ്ങളും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ മൈക്രോബയോളജി സ്പെഷ്യലിസ്റ്റും ഇമ്മ്യൂണോളജി സ്പെഷ്യലിസ്റ്റുമായിരുന്ന ഗാരി നോളൻ അറിയുന്നത്. അതിൽ കൗതുകം തോന്നിയ ഗാരി നോളൻ അതേക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായി.
ആറ്റയെ ഒന്ന് പരിശോധിക്കാൻ അദ്ദേഹം താല്പര്യപ്പെട്ടു. എന്നാൽ ആറ്റ എന്നത് ഒരു അന്യഗ്രഹ ജീവിയുടെ അസ്ഥികൂടമല്ല എന്ന നിഗമനത്തിൽ തന്നെയായിരുന്നു അവർ ആ പരിശോധന ആരംഭിച്ചത്. ഇതിൻ്റെ യാഥാർത്ഥ്യം ഡി എൻ എക്ക് പറയാൻ സാധിക്കും. ആറ്റയുടെ വാരിയലുകളുടെ അസ്ഥിയിൽ നിന്നെടുത്ത മജ്ജയിൽ നിന്നും വേർതിരിച്ചെടുത്ത ഒരു സാമ്പിളിലൂടെ അതിൻ്റെ പൂർണ്ണ ജീനോം സീക്വൻസ് വിശകലനം നടത്തി. അതിലൂടെ കണ്ടെത്തിയത് ആ അസ്ഥികൾക്ക് 6 മുതൽ 8 വരെ മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എന്നാണ്. തുടക്കത്തിൽ ഡി എൻ എയുടെ 8% അൺനോൺ എന്ന റിസൾട്ട് നൽകിയെങ്കിലും വീണ്ടും നടത്തിയ ടെസ്റ്റിൽ 98% മനുഷ്യൻ തന്നെ എന്ന് കണ്ടെത്തുകയായിരുന്നു. അതിൻ്റെ ജീനുകൾക്കുള്ളിൽ മ്യൂട്ടേഷൻ സംഭവിച്ചിരുന്നതുകൊണ്ട് അതിന് സ്കോളിയോസിസ്, സ്കെലറ്റൽ ഡിസ്പ്ലാസിയ തുടങ്ങിയ മസ്കുലോ സ്കെലറ്റൽ ഡീഫോമിറ്റീസ് ഉണ്ടായിരുന്നതായും കണ്ടെത്തിയിരുന്നു. അതുകൊണ്ടായിരിക്കാം ആ മനുഷ്യക്കുഞ്ഞിൻ്റെ നീളം തീരെ കുറഞ്ഞുപോയത് എന്ന് കണ്ടെത്തിയിരുന്നു. മനുഷ്യനേക്കാൾ തീരെ നീളം കുറഞ്ഞു എന്നതുകൊണ്ട് അത് അന്യഗ്രഹ ജീവിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വർഗമോ ആകുന്നില്ലല്ലോ. ഡി എൻ എ പരിശോധനയിൽ 30% അൺനോൺ എന്നാണ് റിസൾട്ട് കാണിച്ചത് എന്നാണ് ജേമി പറയുന്നത്. ഒരുപക്ഷെ ഇനിയൊരു പരിശോധനയിൽ ആ ശതമാനം പരിഹരിക്കപ്പെട്ടേക്കാം. ജേമി മോസൺ എന്ന കോൺസ്പിറസി തിയറിസ്റ്റ് ഇതിനു മുമ്പും മമ്മിഫൈ ചെയ്യപ്പെട്ട അന്യഗ്രഹ ജീവികളുടെ ശവശരീരങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 2015 അദ്ദേഹം കൊണ്ടുവന്ന ശവശരീരം ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെതായിരുന്നു എന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അത് അദ്ദേഹം പറയുന്നത് പോലെ ചിലത് മറച്ചുവെക്കാൻ വേണ്ടി അദ്ദേഹത്തെ മനഃപൂർവ്വം ആരൊക്കെയോ ചേർന്ന് ഒരു തട്ടിപ്പുകാരനാക്കി ചിത്രീകരിക്കുകയായിരുന്നു. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാണ്.